കേരളത്തിലെ കോൺഗ്രസിൽ നന്നേ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കോൺഗ്രസിന്റെ ആ പഴയ പ്രൗഢയൊക്കെ എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നേതാക്കന്മാരുടെ തമ്മിലടി തന്നെയാണ് കോൺഗ്രസ് ഇത്രയും അധപതിക്കാനുള്ള കാരണം. ഇപ്പോൾ റായ്പൂരിൽ കോൺഗ്രസിലെ പ്ലീനറി സമ്മേളനം നടന്നു വരികയാണ്. ഇതൊക്കെ വെറും ഒരു പ്രഹസനം മാത്രമായിരിക്കും. ഇനി കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് അത് സാധ്യമാകുമോ? കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് ഇനി അധികാരത്തിലേറുമോ? ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. അതെ, അത് പക്ഷെ നേതാക്കന്മാരുടെ കുഴപ്പം കൊണ്ടത്. നേതാക്കന്മാര് ഒരു നല്ല രീതിയിലാണെങ്കിൽ അത് കോൺഗ്രസ് ഡെവലപ്പ് ചെയ്ത് വരും. വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ അതിനെന്തറിയോ, ഇത് ഇവർ പരസ്പരം തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ്. അല്ലാതെ ഇവർ ഒന്ന് ഒത്തുകൂടി കഴിഞ്ഞാലും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒത്തുകൂടാൻ സാധ്യതയില്ല, സജ്ജമാകാൻ സാധ്യതയില്ല. ഏറൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രശ്നം തന്നെയാണ്. അല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. തിരിച്ചു വരവ് വലിയ പാടാണ്. കാരണം അവിടെ നിന്ന് കംപ്ലീറ്റ് ബി ജെ പിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് റിക്രൂട്ട് സെൻ്ററായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും നശിക്കാൻ പാടില്ല. കോൺഗ്രസ് ഒരു നല്ല പ്രതിപക്ഷമായിട്ട് വേണം. അവരെന്തായാലും ഭരണത്തിൽ വന്നാലും പാടാണ്. അധികാരം അധികാരത്തിൽ പാടാണ്. അവരുടെ ഇപ്പോഴത്തെ ഈ ഇതനുസരിച്ച് പാടാണ്. കേരളത്തിൽ തന്നെ ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുകയല്ലേ. വികസനം എന്ത് കൊണ്ടുവന്നാലും അതിനെ എന്തെങ്കിലും പറഞ്ഞ് എതിർക്കുകയാണ് സ്ഥിരമായിട്ട്. അപ്പം അത് ശരിയല്ല. അവർക്കൊരു നയം വേണം, ഒരു ഐഡിയോളജി വേണം. ഇത് രണ്ടും അവരെ നമുക്ക് കൈമോശം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും വന്നെങ്കിലേ നേരെ നേതാക്കൾ നേരെയാവുള്ളൂ. പാർട്ടി കെട്ടുറപ്പുണ്ടാവുള്ളൂ. പാർട്ടി കെട്ടുറപ്പ് നല്ലൊരു നയം വേണം. അവരാരെന്ത് ചെയ്താലും വ്യക്തിപൂർവ്വം അല്ലാതെ വസ്തു അല്ലാതെ അങ്ങ് എതിർ കണ്ണുടച്ച് എതിർക്കുകയില്ല. കാതലുള്ള നേതാവ് ഇപ്പോഴില്ല. അത് വരണമെങ്കിൽ ഇത് രണ്ടും വേണം. ഞാൻ ഒരു നയം വേണം, ഒരു ഐഡിയോളജി ഓർമ്മ. ഇത് രണ്ടു പേർക്കില്ല. ഗാന്ധിസോ നെഹ്റുസോ ഒക്കെ എന്നേ അവർക്ക് കൈമോശം വന്നു, ഇതിനൊക്കെ വേർപെട്ടുപോയി. പഴയ പോലെ വന്ന ഭാഗ്യം എന്നേ പറയാനൊക്കെ. അല്ലാതെ ഇവിടെ ഇപ്പോഴത്തെ പ്രസന്റ് പ്രവർത്തകം കൊണ്ട് ഒരുവും തോന്നുന്നില്ല. ശക്തമാണോ? ഇത് രണ്ടും വേണം. ആദ്യം ഇത് രണ്ടും വേണം. ഇതാണ്, ഇത് ശക്തമാണെങ്കിൽ അതിനുള്ള വളം ഇതാണ്. ഇതൊന്നും ഒരിടത്ത് ഒന്നും കൊണ്ടു നിർത്തത്തില്ല. കോൺഗ്രസിന് ഇപ്പോൾ ഇവിടെ രക്ഷ പിടിക്കണമെങ്കിൽ ത്രിപുര മോഡലിൽ ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടുപോയാൽ കോൺഗ്രസിന് പിടിച്ചിരിക്കാം. അല്ലെങ്കിൽ കോൺഗ്രസിന് വരെ ഇവിടെ ബി ജെ പി ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് വരുന്നത്. ആ ഒരു ഈ ഒരു ചാൻസ് കൂടെ കിട്ടാതെ വരും ഇപ്പം ഇനി വരുന്നത്. അതിനുശേഷം ജോഡോ യാത്രയ്ക്ക് ശേഷം ഒരു ചെറിയ മാറ്റം ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റത്തിൽ കുറച്ച് സീറ്റ് കൂടെ കയറി വരുന്ന കവിഞ്ഞ് ബി ജെ പിക്ക് അധികാരത്തിൽ പുറത്താകുന്ന ഒരു സാഹചര്യം ഇല്ല. ഒരു പ്രാവശ്യം കൂടെ അവർ റിട്ടേൺ ഉണ്ടാവും. അതിനുശേഷം പിന്നെ നോക്കേണ്ടതായിട്ടിരിക്കുന്നു. കോൺഗ്രസിൽ ശക്തനായ നേതാവ് അഖിലേന്ത്യാ തലത്തിലുണ്ട്. രാഹുൽ ഗാന്ധി വളരെ പ്രതീക്ഷയുള്ള നേതാവാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ്. അയാൾ പങ്കെടുക്കുന്നില്ലെങ്കിലും ആ അവരുടെ ആ ഒരു ഇമേജിലാണ് ഈ കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നത്. അല്ല, ഈ കണ്ട ഇവിടെ കേരളത്തിലുള്ള നേതാക്കന്മാരെയോ ഖാർഗെയോ ഒന്നും കണ്ടിട്ടല്ല നിൽക്കുന്നത്. ഗാന്ധി കുടുംബത്തിൻ്റെ ഇമേജ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഇന്ത്യയിൽ. അല്ലെങ്കിൽ കോൺഗ്രസ് വട്ടപൂജ്യമാവും. ഇതിനേക്കാൾ ആകെ ഉള്ള കോൺഗ്രസിൻ്റെ ബലം ഗാന്ധി കുടുംബമാണ്. അപ്പോൾ ഗാന്ധി കുടുംബം വിട്ട് ഇവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാം വെറും നിഴലുകളാണ്, നിഴലുകൾ. രാഷ്ട്രീയപരമായി ഒരു കാര്യങ്ങളും പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഇന്ത്യയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല ഭരണം തന്നെയാണ് നടക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഭരണം നല്ല ഭരണം തന്നെയാണ്. പ്രതീക്ഷയുണ്ടോയെന്ന് വെച്ചാൽ പ്രവർത്തിച്ചാൽ അധികാരത്തിലേറാം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ പ്രവർത്തനം വെച്ചിട്ട് ഇവിടുത്തെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് വരണം അല്ലെങ്കിൽ ബി ജെ പി എങ്ങാനും ഭരണത്തിൽ വരണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്, ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ. അതെ, പിന്നെ കേന്ദ്രത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേന്ദ്രത്തിലെ ഭരണം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് നമുക്കറിയാമല്ലോ. പിന്നെ കോൺഗ്രസ് അങ്ങനെ പാടെ നശിച്ചു പോകുന്നതിനോട് താല്പര്യമൊന്നുമില്ല. അവരും വരട്ടെ, മാറി മാറി നമുക്ക് എപ്പോഴും നല്ലൊരു പ്രതിപക്ഷം വേണമല്ലോ. അങ്ങനെ ഒരു താല്പര്യത്തിൽ ഇപ്പം നല്ലൊരു ഭരണപക്ഷം ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു പ്രതിപക്ഷവും വേണമല്ലോ. അതുകൊണ്ട് അവരും വരട്ടെ എന്ന് ആഗ്രഹമുണ്ട്. കോൺഗ്രസ് തിരിച്ചു വന്നു കഴിഞ്ഞാലോ അവരുടെ ഭരണം എങ്ങനെയായിരിക്കും ജനങ്ങളിൽ? അല്ല, ഇപ്പോഴും ഭരിക്കുന്നതേ വൻ അഴിമതി കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും ശരി തന്നെയാണ്, അതേ പ്രവണതയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ആര് ഭരിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ ദുരിതം മാറില്ല, മാറില്ല. മാറണമെങ്കിൽ ജനങ്ങൾ സ്വയം തീരുമാനമെടുക്കണം.
ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ആരെയാണ് ജയിപ്പിക്കേണ്ടത്, ആരാണ് നമുക്ക് വേണ്ടി സഹായിക്കുന്നത്, നമ്മൾ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങൾ സ്വയം മനസ്സാലെ ചിന്തിച്ച് തീരുമാനമെടുത്താൽ മാത്രമേ ആര് വരണമെന്നുള്ള കാര്യം അവർ തീരുമാനിക്കൂ. അല്ല, അത് പ്രവേശനം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ സ്വാധീനവും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. കമ്പനികളുടെ ചില കമ്പനിയുടെ സ്വാധീനത്തിന്മേൽ അവർ നടത്തുന്ന ഒരു പ്രകടനമാണ്, അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല. തോന്നുന്നുണ്ടോ മാധ്യമങ്ങൾക്ക്? തോന്നുന്നുണ്ടോ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന്? തോന്നുന്നില്ലല്ലോ. അത് തന്നെയാണ് എനിക്കും അഭിപ്രായമുള്ളത്.